അസ്സലാമു അലൈക്കും ഓർഗാനിക് ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ റെസിപ്പി നല്ലൊരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അര ഗ്ലാസ് പാലിലേക്ക് കാൽ ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഏകദേശം ഒരു കപ്പോളം ഗോതമ്പ് പൊടിയും ഒരു ടീസ്പൂൺ ഓയിലും ചേർത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും ലൂസായിട്ടാണ്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡിയാക്കിയത് നമ്മുടെ സ്നാക്കിലുള്ള ബണ്ണ് പോലുള്ള ഭാഗം വരുന്നതിനാണ് ഈ ഒരു മാവ് റെഡിയാക്കിയത്. അപ്പോൾ ഇത് നമുക്കൊരു 3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കിയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 3 വലിയ ഉള്ളിയും 3 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പകുതി തക്കാളി ചെറുതായി അരിഞ്ഞത് ഇവയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് വാടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മുടെ മസാല റെഡിയാക്കുക. ഇവിടെ മസാല റെഡിയായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയ ബോൾസാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫില്ല് ചെയ്യുന്നത് മുട്ടയുടെ മസാലയാണ്. മുട്ട പുഴുങ്ങിയിട്ട് 2 ആയിട്ട് മുറിച്ചെടുത്തത്. അപ്പോൾ ഓയില് കയ്യിൽ പുരട്ടിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. അതിലേക്ക് നമ്മുടെ മസാല വെച്ചിട്ട് അതിന് മുകളിലായിട്ട് മുറിച്ച് വെച്ച മുട്ട വെച്ചിട്ട് നല്ല രീതിയിൽ കവർ ചെയ്തെടുക്കുക. അപ്പോൾ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ പൊങ്ങി വരും. അതുപോലെ ഒരു ഭാഗമായിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓയിൽ പൊതുവേ റീയൂസ് ചെയ്യുന്നത് നല്ലതല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് മുങ്ങിപ്പൊരിയുന്ന രീതിയിൽ വേണം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അടിപൊളി സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്കാണിത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മുട്ട പഫ്സിൻ്റെ ഒക്കെ ഒരു പടി മേലെ നിൽക്കുന്ന കിടിലൻ സ്നാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.